പാളയം ഒരു വിജയ ചിത്രമായിരുന്നു. അതിനുശേഷം ഞാൻ ഒന്ന് രണ്ട് വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഡിസ്കഷൻ നിൽക്കുകയാണ്. ഒന്ന് ഡെന്നിസ് ജോസഫ് ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡിസ്കഷൻ ത്രെഡൊന്നും ആയിട്ടില്ല. എന്ത് വേണമെന്നുള്ള ചർച്ച ഡെന്നിസ് ആയിരുന്നു, കല്ലൂർ ഡെന്നിസ്. അദ്ദേഹം ഒരു ത്രെഡ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ട റൈറ്റേഴ്സിൻ്റെയൊക്കെ ഒന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ ഡേറ്റുണ്ട്, സുരേഷ് ഗോപി വെച്ചൊരു പടം ചെയ്യാം, ബാബു തന്നെ ഓൾറെഡി അവിടെ ഉണ്ട്. ലാലായിട്ട് ഇടയ്ക്ക് സംസാരിച്ച് മോഹൻലാലായിട്ട് നല്ല ബന്ധമാണെങ്കിലും പലരും ചോദിച്ചു എന്ത് മോഹൻലാലിനെ വെച്ച് പടം ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ബന്ധമാണെങ്കിലും എനിക്ക് മോഹൻലാലിനെ വെച്ചിട്ട് ഒരു പ്രോജക്റ്റ് എനിക്ക് വർക്കൗട്ടായില്ല. കാരണം ഒരു നല്ല സംഭവമായിട്ട് പുള്ളിയെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം. അല്ലാതെ എന്തെങ്കിലും എടുത്തിട്ട് ചെയ്യാം, ലാലിനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാരണം എന്നെ സംബന്ധിച്ചോളം നമ്മൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഒരിക്കലും അവർക്കൊരു ദോഷമുണ്ടാകരുത് ആർട്ടിസ്റ്റുകൾക്ക്. അതുകൊണ്ട് ഞാൻ തന്നെ സെൻസർ ചെയ്ത് ഞാൻ തന്നെ ഫിൽട്ടർ ചെയ്തിട്ടേ ഞാനൊരു പ്രോജക്റ്റ് അവതരിപ്പിക്കുകയുള്ളൂ. എൻ്റെ തീരുമാനം 100% ശരിയാവണമെന്നില്ല, തെറ്റിയിട്ടുമുണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ നമുക്ക് ഏതാണ്ടൊരു മനസ്സിനൊരു ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു നഷ്ടമില്ലായ്മ, പ്രൊഡ്യൂസർക്ക് കരകയറാനുള്ള അല്ലെങ്കിൽ പ്രൊഡ്യൂസർ കുഴി പോകാതിരിക്കാനുള്ള ഒരു പ്ലാനിങ് എൻ്റെ സെൽഫായിട്ട് തന്നെ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ ഞാൻ രണ്ട് മൂന്ന് പേരുടെ റൈറ്റേഴ്സിൻ്റെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആർട്സിൻ്റെ ഡേറ്റ് കിടപ്പുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഷാജി പാണ്ഡവത്ത്, അദ്ദേഹം ഞാൻ സ്ക്രിപ്റ്റിൻ്റെ ഇരിക്കുന്ന റൂമിൻ്റെ തൊട്ടടുത്ത റൂമിൽ ഉണ്ട്. അദ്ദേഹം ഒരു സ്ക്രിപ്റ്റൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ അറിയാം, ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു ഞാനൊരു സബ്ജക്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒന്ന് ബാബു കേൾക്കണം, ഒരു ഡയറക്ടർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഞാൻ അദ്ദേഹത്തിനൊക്കെ പറയാനായിട്ട് പോവുകയാണ്. ആ ഡയറക്ടറൊക്കെ കഥ പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. ഞാൻ പോവുകയാണ്, ബാബു ഒന്ന് കഥ കേൾക്കണം. ഞാൻ പറഞ്ഞു ഷാജി നിങ്ങളെ ഒരു ഡയറക്ടർക്ക് വേണ്ടി പറയാൻ പോകുന്ന സബ്ജക്റ്റ് ഞാൻ കേട്ടിട്ട് കാര്യമില്ല, എന്തിനാണ് ഞാൻ കേൾക്കണം? അല്ല, ബാബുവിൻ്റെ ഒരു സജഷൻ അറിയാനായിട്ടാണ്, വേറൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം. കേട്ടിട്ട് എനിക്ക് തോന്നുന്ന ഒരു അഭിപ്രായം ഞാൻ പറയാം. ഓക്കെ എന്ന് പറഞ്ഞ് ഇദ്ദേഹം എൻ്റെ മുറിയിൽ വരികയും അവിടെ ഇരുന്ന് കഥ ഒരു ത്രെഡ് പറയുന്നു, മനോഹരമായ ഒരു ത്രെഡ്. ആനക്കുഴിയും കാര്യങ്ങളും, നിങ്ങളുടെ വാരിക്കുഴിയെന്നോ എന്തോ ആണ് അന്ന് പേരിട്ടെന്ന് എനിക്ക് സംശയമുണ്ട്, എനിക്ക് ഓർക്കുന്നില്ല അത്. അപ്പോൾ അദ്ദേഹം ഒരു പേര് പറഞ്ഞു, നല്ലൊരു ത്രെഡ്, നല്ലൊരു സ്റ്റാൻഡേർഡുള്ള ക്ലാസ് ത്രെഡ്. നമ്മൾ ഷാജി ത്രെഡ് കൊള്ളാം. ഞാൻ ഒരു കാര്യം പറഞ്ഞു, അപ്പോൾ മറ്റന്നാൾ അദ്ദേഹം പോവുകയാണ്, ആ ഡയറക്ടർക്ക് പോവുകയാണ്. ഇൻ കേസ് എന്തെങ്കിലും കാര്യത്തിൽ അദ്ദേഹം ഈ സബ്ജക്റ്റ് എടുത്തില്ലെങ്കിൽ ഈ സബ്ജക്റ്റ് ഞാൻ എടുത്തോളാം. പക്ഷെ ഒരു കണ്ടീഷൻ, ഞാൻ നല്ല വേറെ കൊമേഴ്ഷ്യൽ ടൈറ്റിലിടും, ഞാൻ അതിനകത്ത് ആക്ഷൻ ചേർക്കും, ഈ പറഞ്ഞ പോലെ പാട്ട് ചേർക്കും, കോമഡി ചേർക്കും. പിന്നെ നാളെ ഷാജി പറയരുത് ഷാജിയുടെ സബ്ജക്റ്റ് ഞാൻ തൊലച്ചു എന്ന് പറയരുത്. കാരണം ഞാനൊരു കൊമേഴ്ഷ്യൽ ഡയറക്ടറായി, അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആയിപ്പോയി. അങ്ങനെ ഞാനിത് സംസാരിച്ചു, ഷാജി പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഷാജി ആ ഡയറക്ടറെ കാണാനായിട്ട് പോയി. രണ്ട് ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു, ആ ഡയറക്ടർ പറയുകയാണ് ഈ വർക്ക് ചെയ്യാൻ ഇവിടെ ഇന്ത്യയിൽ ഈ പണം വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ആനയെ കുഴിക്കാതെ ഇറക്കണം, അത് തന്നെ നടക്കാത്ത കാര്യം, അതിനെ വലിച്ചു കയറ്റണം, പിന്നെ ഇത് കംപ്ലീറ്റ് അവിടെ മുഴുവൻ കുത്തി മരത്തറം, വേറെ ആനയെ ഇടിച്ചിടണം, താപ്പാന വന്നിട്ട് വലിച്ചു കയറ്റണം, താപ്പാന രണ്ടാനയല്ല താപ്പാന, മൂന്നാനയാണ് താപ്പാന, അപ്പോൾ അത് വന്ന് വലിച്ചു കയറ്റണം, അത് കഴിഞ്ഞ് കംപ്ലീറ്റ് വില്ലനെ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, ഇങ്ങനെ ഒത്തിരി പ്രശ്നമുണ്ട്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഷാജി എൻ്റെ ഉള്ള അറിവും ഈ പറഞ്ഞ പോലെ ഉള്ള ടെക്നിക്കും വെച്ച് ഈ പടത്തിനെ ഞാൻ കൊമേഴ്സ്യലാക്കട്ടോ, ഞാൻ ഈ പടം ചെയ്യട്ടോ, ഞാൻ സബ്ജക്റ്റ് തരാം, നമ്മൾ നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതിക്കോ. അങ്ങനെ ഷാജി പാണ്ഡവത്ത് സ്ക്രിപ്റ്റിന് ഇരുന്നു. ഈ ഉദയൻ സിബിയുടെ സിബിയാണ് അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് റൈറ്ററായിട്ട് കൂടെ ഇരുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്തു. ഞാൻ ഈ പറഞ്ഞ പോലെ പറ്റുന്ന രീതിയിലൊക്കെ അതിനെ കൊമേഴ്സ്യലൈസ് ചെയ്തുകൊണ്ടിരുന്നു. ഇടയ്ക്ക് ഡെന്നിസിനെ കഥ കേൾപ്പിച്ചു, ഡെന്നിസ് ജോസഫിനെ കഥ കേൾപ്പിച്ചു, അദ്ദേഹം നല്ല അഭിപ്രായം പറഞ്ഞു. ബാക്കി ഷാജി പാണ്ഡവത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊഡ്യൂസർ സെറ്റപ്പ് വലിയ സെറ്റപ്പ് വേണം, അങ്ങോട്ട് നല്ലൊരു പ്രൊഡ്യൂസർ സെറ്റപ്പ്. എൻ്റെ ഒരു ബ്രദറുണ്ട് ആലുവയിലുള്ള വേണുഗോപാൽ എന്ന് പറഞ്ഞ്, അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മുതലാളി ഒരു സിനിമ എടുക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ബംഗാളിയിലൊക്കെ കുറേ പടം എടുത്തിട്ടുണ്ട്, എസ് കെ ഭദ്ര എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് വലിയൊരു പടം ചെയ്യണമെന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തു. പുള്ളിക്കാരൻ പ്രോജക്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പിന്നെ വേണുചേട്ടൻ അതിനകത്ത് ഇടപെട്ടു, വേണുചേട്ടനാണ് എൻ്റെ കംപ്ലീറ്റ് കോർഡിനേറ്റർ. അങ്ങനെ പ്രായിക്കര പാപ്പാൻ എന്ന് ഞാൻ പേരിട്ടു. അത് ഞാൻ ഡെന്നിസുമായിട്ട് വിളിച്ച് പറഞ്ഞു, ഡെന്നിസിനും ഇഷ്ടപ്പെട്ടു, പിന്നെ ഷാജി സമ്മതം, എല്ലാം സെറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി. അപ്പോൾ ശരി, ഞാൻ പറഞ്ഞു ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് മോഹൻലാലിനെ ഈ കഥ കേൾപ്പിക്കാം.
കാരണം മമ്മൂക്കായാണെങ്കിൽ മമ്മൂക്ക ഈ മൃഗങ്ങളായിട്ട് അന്ന് അങ്ങനെ വർക്ക് ചെയ്യാൻ അത് എനിക്ക് തന്നെ അറിയാം. അദ്ദേഹത്തിൻ്റെ ഉള്ളു നന്നായിട്ട് അറിയാം. അതിനകത്ത് ബഹളം കാര്യങ്ങൾ ആനപ്പുറത്ത് കയറണം വരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഇതുണ്ട്. ഞാൻ ഏത് പ്രോജക്റ്റ് ചെയ്താലും ഞാൻ മമ്മൂക്കയുടെയൊക്കെ പറയും. എൻ്റെ കഥയും മിക്കവാറും മമ്മൂക്കയ്ക്ക് അറിയാം. എല്ലാത്തിൻ്റെ കഥയും ഞാൻ വണ്ടിയിരുന്നോ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരിക്കൽ ട്രെയിനിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു മമ്മൂക്ക ചെന്നൈക്ക്. ഞാൻ നാല് കഥ വേറെ കഥ ഞാൻ ചെയ്യാൻ പോണതിൻ്റെ പറഞ്ഞ് കേൾപ്പിച്ചു പുള്ളിയെ. ഉഴയിരുന്ന് കേട്ടു അത് മറ്റേ കഥ അങ്ങനെ അങ്ങനെ കേട്ടു. അദ്ദേഹത്തിൻ്റെ കഥ ഇതുവരെ ഞങ്ങൾ തമ്മിൽ നേരിട്ട് സംസാരിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ അദ്ദേഹത്തിന് ഈ ക്യാരക്ടർ വേണ്ട, അദ്ദേഹത്തിന് ഞാൻ ചോദിക്കുന്നില്ല. നമുക്ക് മോഹൻലാലിന് എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഓൾറെഡി ലാലി ഞാനായിട്ട് വർഷങ്ങളായിട്ട് നല്ല ബന്ധമാണ്. ആദ്യത്തെ പടം കഴിഞ്ഞിട്ട് അദ്ദേഹമായിട്ട് ഞാൻ പടം ചെയ്തുമില്ല. ഇടയ്ക്ക് ഞങ്ങൾ കാണുമ്പോൾ ഞാൻ പറയും ഈ ലാലി ഞാൻ ഉടനെ വരും എന്ന് പറയും. അപ്പോൾ ലാലി ഒരു ചിരി മാത്രം ചിരിച്ചിട്ട് അങ്ങ് പോകും. ശരി, ആ രീതിക്ക് അങ്ങനെ ആയി. അപ്പോൾ ഞാൻ നമുക്ക് ലാലായിട്ടൊന്ന് സംസാരിക്കണം. അപ്പോൾ ഷാജി പറഞ്ഞു ഒരു കാര്യമുണ്ട്. ഇത് തുടങ്ങുന്ന സമയത്ത് ഞാൻ മുരളി ചേട്ടനായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. മുരളി നടൻ മുരളിയായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ഈ സബ്ജക്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിന് ഈ കഥയും ഡീറ്റെയിലൊക്കെ അറിയാം. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ മനസ്സിലുള്ള പാപ്പാൻ. ഞാൻ പറഞ്ഞു ഷാജി നിങ്ങൾ എഴുതി വെച്ച കഥയിൽ 100% മുരളി ചേട്ടൻ ആപ്റ്റാണ്, ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഞാനത് കൊമേഴ്സ്യൽ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അടി ഇടി കുത്ത് ഓട്ടം ഒക്കെ വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും നല്ലൊരു നടനെ ഞാനൊരു ഇടിക്കാരനാക്കുന്നതിൻ്റെ ഒരു തുല്യം അല്ലെങ്കിൽ ഒരു കുറ്റബോധം എൻ്റെ മനസ്സിൽ വരും. അതാണ് വരാൻ പോകുന്നത്. മോഹൻലാലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ രണ്ട് മൂന്ന് പാട്ട് വെച്ച് ഒരു സിംഹ ലയനായിട്ട് ഒരു സിംഹമായിട്ടൊരു ഫൈറ്റൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ ഒരു സാധനമൊക്കെ വെച്ചിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്ത് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം. ഇങ്ങനെ ഒരു സാധനം ഷാജിയായിട്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ കൺഫ്യൂഷനായി. പിറ്റേ ദിവസം രാവിലെ മുരളിച്ചേട്ടൻ്റെ ഫോൺ വരികയാണ്. ഇങ്ങനെ സുരേഷേ ഷാജി എന്നോട് നേരത്തെ കഥ പറഞ്ഞിരുന്നു, നല്ല സബ്ജക്റ്റാണ് കേട്ടോ, നമുക്കൊന്ന് ഇരിക്കാം നമുക്ക് ഒന്ന് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ ധർമ്മസങ്കടത്തിലായി. കാരണം എന്ത് ചെയ്യും? കാരണം ഒന്നത്തെ മുരളിച്ചേട്ടൻ എനിക്ക് നേരത്തെ അറിയാം, ഞങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല. വൈകുന്നേരം ഷാജിയായിട്ട് ആലോചിച്ചപ്പോൾ ഷാജി പറഞ്ഞു നമുക്ക് ഈ പടം നമുക്ക് ഈ പിന്നെ മുരളിച്ചേട്ടനെ വെച്ച് വർക്ക് ചെയ്യാം, മോഹൻലാലിന് വേറൊരു സബ്ജക്റ്റ് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. ശരി എന്ന് പറഞ്ഞ് ഞാൻ നേരെ ഞാനും ഷാജിയും കൂടെ മുരളിച്ചേട്ടൻ്റെ ഒക്കെ പോയി. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, മുരളിച്ചേട്ടാ ഇത് മുരളിച്ചേട്ടൻ്റെ ടൈപ്പുള്ള പടമല്ല, ഇടിപ്പടമാണ്, പക്കാ കൊമേഴ്സ്യൽ പടമാണ്. ഇതിനകത്ത് എൻ്റേതായ രീതിയിലുള്ള എല്ലാ മാറ്റങ്ങളും ഞാൻ ഇത് വരുത്തിയിട്ടുണ്ട്. ഒരു മുരളിച്ചേട്ടൻ നാളെ ഒരു ബുദ്ധിമുട്ടും മനസ്സിൽ തോന്നരുത്. നല്ല ആക്ഷനും കാര്യങ്ങളും ഒക്കെ ഉള്ള പടമാണ്. ഒരു തല്ലിപ്പൊളി പടത്തിൽ അഭിനയിച്ചു എന്നൊരു ഒരു ഒരു ദുഃഖം നാളെ തോന്നരുത്. ഞാൻ മുൻകൂട്ടി പറയാൻ മുൻകൂർ ജാമ്യമാണിത് എന്ന് പറഞ്ഞു. മുരളിച്ചേട്ടൻ പറഞ്ഞു ഒരു പ്രശ്നമല്ല, എനിക്കൊരു മാറ്റമല്ലേ, ഞാൻ കളരി പഠിച്ചിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞ കളരി അഭ്യാസം അറിയാം. ശരി ഓക്കെ, മുരളിച്ചേട്ടൻ വിരോധമൊന്നുമില്ല, ഇല്ല സന്തോഷത്തോടെ ഞാൻ ഈ പ്രോജക്റ്റ് സ്വീകരിക്കുന്നു. ശരി, ഞാൻ ഷാജിയോട് പറഞ്ഞു ഇനി നിങ്ങളുടെ ഇഷ്ടം. കാരണം ഈ ഒരു കഥ ഉരുത്തിരിഞ്ഞ് വന്നത് നിങ്ങളുടെ മനസ്സിലാണ്. നിങ്ങൾ ഇങ്ങനെ വിഷ്വൽ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് മുരളിച്ചേട്ടൻ്റെ രൂപം. ഞാനായിട്ട് അത് മാറ്റുന്നില്ല. നിങ്ങൾ ചെയ്തോ, ഞാൻ ബാക്കിയുള്ളത് ബാക്കി സപ്പോർട്ട് ഞാൻ ചെയ്തോളാം. അങ്ങനെയാണ് പ്രായിക്കര പാപ്പാലിലും മുരളിച്ചേട്ടനെ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു ഐഡിയ, ഒരു 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 കൊമേഴ്സ്യൽ ഒരു ഒരു ക്യാരക്ടറും കൂടെ അഡീഷണൽ ചേർക്കണോ, ഒരു ബ്രദറിനെ പോലെ ഒരാളെ ചേർക്കണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ഒരു രീതിയിൽ നിൽപ്പുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ബാബു ആൻ്റിനെ ഞാൻ, കാരണം ബാബു എപ്പോൾ വിളിച്ചാലും വരും, പക്ഷേ ബാബു ആൻ്റിനെ അന്ന് ഭയങ്കര എമൗണ്ടാണ് പ്രൊഡ്യൂസേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ എമൗണ്ടിൽ പിടിച്ചിട്ട് ഇവിടെ കാസ്റ്റ് ചെയ്യാൻ എനിക്കൊരു മാനസിക ബുദ്ധിമുട്ട്. ബാബു ആൻ്റിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് കുറയ്ക്കുന്ന പറയാനും എനിക്ക് മനസ്സനുവദിക്കുന്നില്ല. കാരണം അയാൾക്ക് അത്രയും രൂപ അവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ക്യാരക്ടർ വേറെ രീതിയിലാക്കി. ഭീമൻ രഘു അദ്ദേഹത്തിനെ നെഗറ്റീവ് ആക്കിയിട്ട് പിന്നെ പോസിറ്റീവ് ആക്കി. പിന്നെ ജഗദീഷ്, മധുസാറ്, സോമൻചേട്ടൻ്റെ സുവേട്ടൻ അങ്ങനെ ഗണേഷ് കുമാർ, ജഗദീഷ്, ചിപ്പി, ഗീത തുടങ്ങി വൻ താരനിരയെ കൊണ്ടങ്ങ് നിറച്ചു. ഒരു ആനകൾ കുറേ വേണം. അത് കെ ബി ഗണേഷ് കുമാറിൻ്റെ ബാലകൃഷ്ണുള്ള സാറിൻ്റെ ആന അദ്ദേഹം അവിടെ നിന്നൊരു 5-6 അവിടെ നിന്നെടുത്തു. കോന്നിയിൽ വിളിച്ച് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്തു. എൻ്റെ ഭാഗ്യത്തിന് അന്നത്തെ ഫോറസ്റ്റ് മിനിസ്റ്റർ എന്നുള്ളത് പന്തളം സുധാകരനാണ്. അദ്ദേഹവും ഞാനായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഞാൻ അദ്ദേഹത്തിന് സുധാകരൻ ചേട്ടാന്നാണ് വിളിക്കുന്നത്. ഞാൻ അദ്ദേഹം വിളിച്ച് പറഞ്ഞു ഒരു ഒരു 1 hour അദ്ദേഹം എല്ലാ കാര്യങ്ങളും കോന്നിയിൽ അറേഞ്ച് ചെയ്തു. ഞാൻ പിറ്റേ ദിവസം ചെന്നപ്പോൾ വാം ഒരു ഒരു ഭയങ്കര സ്വീകരണമാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ഞാൻ നമ്മുടെ യൂണിറ്റിനോടും പ്രൊഡക്ഷൻ മാനേജറോടും പറഞ്ഞു അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. ഫോറസ്റ്റ് നശിപ്പിക്കുക അല്ലെങ്കിൽ അത് ചെയ്യുക ഇത് ചെയ്യുക ഒന്നും പാടില്ല, നമ്മൾ അവരുടെ റൂൾ പ്രകാരം നമ്മളൊരു ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ എൻ്റെ യൂണിറ്റിനോടും പ്രൊഡക്ഷൻ കൺട്രോളോടും എല്ലാവരുടെയും ചട്ടം കെട്ടി.
കാരണം ഒരു ബുദ്ധിമുട്ടാണ്. നമുക്കൊരു സഹായം ചെയ്തു എന്ന് പറഞ്ഞിട്ട് സുധാരൻ ചേട്ടനോ അവിടുത്തെ പോലീസ് ഓഫീസേഴ്സിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. ആ രീതിക്ക് ഞാൻ അവരോട് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ പ്രായിക്കര പാപ്പാൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയത്. അപ്പോൾ കോന്നി നിന്ന് ഓൾമോസ്റ്റ് നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഒരു 10 ആന എടുത്തു. ഗണേഷ് കുമാർ ബാലകൃഷ്ണ സാറിൻ്റെ ഒരു 6 ആന അല്ല അഡീഷണൽ പുറത്തു നിന്ന് നമ്മൾ വേറെ ആനയും ഒക്കെ അറേഞ്ച് ചെയ്തു. ഏതാണ്ട് കോന്നി ഗ്രാമത്തിൽ ഒരു 50-60 ആനയെ കൊണ്ട് നിറഞ്ഞു. ഞങ്ങൾ കുറേ ആന അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്തു. അവിടെയുള്ള ആനകൾ അതിൻ്റെ പരിസരത്തുള്ള ആനകളൊക്കെ വെച്ചിട്ട് ഒരു 10-60 ആന മൊത്തം നമ്മൾ ആ പടത്തിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ആ പടം കാണുമ്പോൾ അറിയാം. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോന്നിയിൽ ചെറിയ 2 ഹോട്ടലേ ഉള്ളൂ. കൂടുതൽ എല്ലാം കൂടെ ഏറിപ്പോയി ഒരു 5, 6, 7, 8 റൂം വരും. വലിയ പ്രോബ്ലമായത്. അപ്പോൾ ഇതൊക്കെ ഷൂട്ടിംഗ് മുമ്പേ ഞാൻ സെറ്റ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ് അവിടെ ഒരു ഹോട്ടൽ അടച്ചിട്ട ഹോട്ടലുണ്ട്. ഒരു ഒരു 10-40 റൂംസ് ഉണ്ട് അതിനകത്ത്. ആ ഹോട്ടലിൽ 10-40 റൂംസ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി ഈ ഹോട്ടൽ തുറന്ന് കണ്ടു. പൊടിയടിച്ച് വലയടിച്ച് കിടക്കുന്നു. എന്നാൽ ഒരു 10-40 റൂം അതിനകത്ത് ഉണ്ട് താനും. ചോദിച്ചപ്പോൾ അതൊരു ഒരു 2 ബ്രദേഴ്സ് തമ്മിലുള്ള സ്പ്ലിറ്റാണ് എന്ന് പറഞ്ഞു. ഞാൻ ഈ 2 ബ്രദേഴ്സിനെ കണ്ട് നമ്മുടെ ഒരു ആവശ്യമായിട്ട് അവതരിപ്പിക്കുകയും അവർ ഇത്രയും ദിവസത്തേക്ക് ഷൂട്ടിങ്ങിന് ഇത്രയും ദിവസത്തേക്ക് ആ ഹോട്ടൽ എടുത്തു എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ കംപ്ലീറ്റ് മെയിൻ്റനൻസ് ചെയ്ത് കംപ്ലീറ്റ് പെയിൻ്റൊക്കെ അടിച്ച് റൂമൊക്കെ ഒരു മീഡിയം റൂമാണ്. ഇവിടെ ഒരു 5 റൂം ഇവിടെയുണ്ട്. അപ്പം ഏറ്റവും വലിയ അതിനകത്ത് ആർട്ടിസ്റ്റുകൾ തന്നെ ഉണ്ട്. കണ്ടമാനം ആർട്ടിസ്റ്റുകളുണ്ട്. ഒത്തിരി ആർട്ടിസ്റ്റുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും ഈ ചെറിയ ഹോട്ടലിൽ താമസിക്കാം. കാരണം ബാക്കിയുള്ള കുറേ ആൾക്കാർ ഇപ്പോൾ മേക്കപ്പ്മാനും ക്യാമറമാനും ഒക്കെ അങ്ങനെയാണ് ഞാൻ താമസിച്ചാൽ ഇവിടെ താമസിക്കും. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് അവർ ഒരു മുറി സെറ്റ് ചെയ്തു. ഒരു എ സി ഒക്കെ കൊണ്ടുവച്ച് ഒരു ചെറിയ മീഡിയം മുറിയാണത്. അങ്ങനെ ഞങ്ങളൊക്കെ അവിടെ താമസമാക്കി. ബാക്കിയുള്ള കുറേ ആൾക്കാരെ അടൂർ താമസമാക്കി. അടൂർ പ്രകാശിൻ്റെ ഹോട്ടലുണ്ട്, മിസ്സൊക്കെ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ ഹോട്ടലിലേക്ക് ഗണേഷ് കുമാർ, ജഗദീഷ്, ചിപ്പി, അങ്ങനെ കുറേ ആൾക്കാരെ അങ്ങോട്ടേക്ക് മാറ്റി. അങ്ങനെ ഒരുവിധം സെറ്റായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോഴാണ് പ്രായിക്കര പാപ്പാൻ. കോന്നിക്കാരുടെ ഭീകരമായ സപ്പോർട്ടുണ്ടായിരുന്നു. ഫോറസ്റ്റുകാരുടെ ഭയങ്കര സപ്പോർട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഉൾക്കാട്ടിൽ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒറ്റ ഓർഡർ അവർ പറയും 6 മണിക്ക് മുമ്പേ നമ്മൾ വണ്ടി തിരിച്ച് വിട്ടോളാം, ഇല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. ഞാൻ ഒരു 10-12 ജീപ്പൊക്കെ അറേഞ്ച് ചെയ്തു. മൗസാറ് വരെ ജീപ്പിലിരുന്ന് കുടുങ്ങി. വളരെ റിസ്കി യാത്രയാണ്. 1.5 മണിക്കൂറൊക്കെ ഉൾക്കാട്ടിൽ പോകണം. ഞങ്ങളുടെ ഫോറസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, കൺകാണികളുണ്ടായിരുന്നു. ഇവരെല്ലാം കൂടെ വച്ചിട്ട് കാടിൻ്റെ നടുവിൽ തന്നെ വെച്ച് സെറ്റിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കാട്ടാന രാത്രി വന്നിട്ട് ഒരു 3-4 സെറ്റ് പൊളിക്കുകയും നമ്മളെ 3-4 പേരായിട്ട് ഓട്ടിക്കുകയും ചെയ്തു. അവർ 3-4 പേരെ അത് നോക്കാനായിട്ട് നിർത്തിയിരുന്നു. അവരൊക്കെ ജീവൻ പണയം വെച്ച് ഒക്കെയാണ് അന്ന് രക്ഷപ്പെട്ടൊക്കെ വന്നത്. അങ്ങനെയുള്ള സംഭവങ്ങൾ നല്ല റിസ്കി ഇതായിരുന്നു. പക്ഷേ ആസ്വദിച്ച്, അത് മീൻസ് എനിക്ക് ഏറ്റവും തൃപ്തിയുള്ള, ഇത്രയും പടങ്ങൾ ചെയ്തതിൽ എനിക്ക് ഏറ്റവും തൃപ്തിയുള്ളൊരു പടം പ്രായിക്കര പാപ്പാനാണ്. കാരണം എനിക്ക് വിചാരിച്ച രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റി. എനിക്ക് വിചാരിച്ച രീതിയിൽ, ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ എനിക്ക് സീൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റി. എനിക്ക് 3-4 അവാർഡുകളും എനിക്ക് പ്രായിക്കര പാപ്പാന് കിട്ടി. പ്രായിക്കര പാപ്പാൻ അത്യാവശ്യം ഓടി നല്ല കളക്ഷൻ നേടിയ പടമാണ്. നല്ല പേരും എനിക്ക് ഉണ്ടാക്കി തന്നു. അതിനുശേഷം എൻ്റെ ഒരു മിലിറ്ററി ഇൻ്റലിജൻസ് എന്നൊരു പടം റിലീസ് ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പടം ആയിരുന്നു. നല്ല സ്റ്റാർകാസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 3 ഷെഡ്യൂളായിട്ട് എനിക്ക് അത് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏത് വർക്ക് ചെയ്യും, കാരണം കറക്റ്റ് ഒരു പ്രോജക്റ്റ് ഒത്തു വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭീമൻ രഘു, രഘുചേട്ടൻ, ഒരു കുറേ പേപ്പർ കട്ടിങ്ങും കുറച്ച് ബുക്സായിട്ട് എൻ്റെ വീട്ടിൽ വരുന്നത്. ഇതൊന്ന് വായിച്ച് നോക്കണം. അപ്പോൾ ഞാൻ മറിച്ച് നോക്കിയപ്പോഴേ മുരുക്കൻ, അത് ആലപ്പുഴ കുട്ടനാട്ടിലെ മുരുക്കനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററിയും അദ്ദേഹം ചെയ്ത കാര്യങ്ങളും ഒക്കെയാണ്. കുറേ പേപ്പർ കട്ടിങ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ വെച്ചു ഇത് വെച്ചിട്ടൊരു കഥ നമുക്കുണ്ടാക്കാൻ പറ്റും. കാരണം ഒരു ക്യാരക്ടറൈസേഷൻ ആ രീതിക്ക് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. അതിങ്ങനെ മനസ്സിലിട്ടു. ഇത് ആരെ എന്ത് വർക്കൗട്ട് ചെയ്യും, എങ്ങനെ ചെയ്യും എന്ന്. അപ്പോൾ ഡെന്നിസ് ആണെങ്കിൽ അന്ന് 1-2 വർക്കിൻ്റെ ഇതിലിരിക്കുന്നു.
ലോകദാസ് വിളിച്ചപ്പോൾ സിബിയുടെ ഒന്ന് രണ്ട് വാക്കിൽ നിൽപ്പുണ്ട്. ശരി, ഏതായാലും കഥ ഫോം ആവട്ടെ, അതിന് ശേഷം നമുക്ക് പിന്നെയുള്ള കാര്യങ്ങൾ ആലോചിക്കാം. അപ്പോൾ ദാമോദരൻ മാഷ് എനിക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദാമോദരൻ മാഷ് അപ്പോൾ വേറൊരു വർക്കിരിക്കും, അത് കഴിഞ്ഞാൽ അദ്ദേഹം വേണമെങ്കിൽ എനിക്ക് എഴുതാനിട്ടിരിക്കും. അപ്പോൾ ആ ഇങ്ങനെ രണ്ട് മൂന്ന് റൈറ്റേഴ്സിൻ്റെ സെറ്റപ്പ് ഇങ്ങനെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നു. ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഷാജി പാണ്ഡവത്ത് ഒരു ദിവസം എന്നെ കാണാനായിട്ട് വന്നു. പുള്ളി ആരായിട്ട് പാണ്ഡവ കാണാൻ വന്ന് തിരിച്ചു വന്നതാണ്. എൻ്റെ പറഞ്ഞു അടുത്ത പ്രോജക്റ്റ് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു ഞാനും അടുത്ത പ്രോജക്റ്റ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം, ഫ്രെയിം ഫ്രെയിം ആയിട്ട് വന്നു, അതിന് ശേഷം ഒരു ഇത് വരണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു ഞാനത് വർക്ക് ചെയ്ത് തന്നാലോ. ഞാൻ പറഞ്ഞു ഷാജി ഒറ്റ കാര്യം, നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എനിക്ക് സന്തോഷമുള്ളൂ, പക്ഷേ സ്ക്രിപ്റ്റ് ഞാനിത് വേറെ കൊടുക്കും, കഥ ഡീറ്റെയിലായിട്ട് എനിക്ക് ഇത് തരണം. കഥ നിങ്ങൾ ഡീറ്റെയിൽ ആയിക്കോ, കഥയുടെ ഫുൾ ക്രെഡിറ്റ് നിങ്ങളെടുത്തോ, സ്ക്രിപ്റ്റ് റൈറ്ററുടെ കാശ് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം. ഇനി ഇത് ആര് ഏത് സ്ക്രിപ്റ്റ് റൈറ്റ് എഴുതിയാലും അദ്ദേഹത്തിന് തരുന്ന അതേ പൈസ നിങ്ങൾക്ക് തരാം, അതൊന്നും പ്രശ്നമില്ല. ഇനി എനിക്ക് അടുത്തെന്ന് വെച്ചാൽ ബ്രഹ്മാണ്ഡ ഹിറ്റാണ് എനിക്ക് വേണ്ടത്, കാരണം ചെയ്യാൻ അടുത്ത് ചെയ്യാൻ നിൽക്കുന്ന മമ്മൂക്കയാണ്. അപ്പോൾ എനിക്ക് ഡബിൾ എനിക്ക് ടെൻഷനാണ്. അതുകൊണ്ട് അങ്ങനെയാണ് മനസ്സിൽ കൺസ്യൂ ചെയ്യണം. ഇപ്പോഴും കുഴപ്പമില്ല, ഞാനിത് കഥ ഫോം ചെയ്ത് കാര്യങ്ങൾ ചെയ്തു തരാം. എന്നാൽ കുട്ടനാടുമാണ്, ആലപ്പുഴയാണ് ഷാജി പാണ്ഡവത്തിൻ്റെ സ്ഥലവും. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് സൗകര്യം. പിന്നെ പുള്ളി അവിടെ ബ്ലോക്കിലെ ഓഫീസറൊക്കെ ആയിരുന്നു, എല്ലാ ഏരിയയും പുള്ളിക്കാരനെ അറിയാം. നമ്മൾ ഷാജി ഓക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ പേപ്പർ കട്ടിങ്സും കൂടെ പുള്ളിക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രൊഡ്യൂസറൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞു ഇവിടെയെങ്കിലും നല്ലൊരു റിസൾട്ട് റൂം കൊടുത്ത് ഷാജിയെ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ബാക്കി വർക്ക് ഔട്ടായി അയാളുടെ ഏർപ്പാട് ചെയ്യുമെന്ന് പറഞ്ഞു. പറഞ്ഞാൽ ഞാൻ മമ്മൂക്കയെ വിളിച്ച് പറഞ്ഞു മമ്മൂക്ക ഇങ്ങനെ കായൽ സാമ്പാറായിട്ടൊരു സാധനം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഈ ഒരു സെറ്റിംഗ് വന്ന് കഥ നല്ല മനോഹരമായിട്ട് കഥ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചു ഫുൾ ഡീറ്റെയിൽ ആക്കിയിട്ട് നമുക്കത് ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ മനസ്സിലിട്ടിട്ടുണ്ട്. ഞാൻ മമ്മൂക്കയുടെ വിളിച്ച് പറഞ്ഞു, കാരണം മമ്മൂക്ക അന്ന് ആലപ്പുഴയിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മൂക്ക എനിക്ക് ഒരു രണ്ട് മൂന്ന് ഫോട്ടോ എടുത്താൽ കൊള്ളാമെന്നുണ്ട്, കാരണം വേറെ നല്ല ഒരു മൂന്ന് ക്യാരക്ടറാണ്. ഒന്ന് മുരുക്കൻ്റെ ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളുടെ ക്യാരക്ടർ, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയാണ്. മുരുക്കൻ എന്ന് പറഞ്ഞല്ല ക്യാരക്ടർ, ഞാൻ അദ്ദേഹത്തെ അഡോപ്റ്റ് ചെയ്തതാണ്. അങ്ങനെ ഒരു മൂന്ന് ഗെറ്റപ്പിലുള്ള മൂന്ന് ട്രിപ്പിൾ റോൾ ചെയ്യുന്ന മമ്മൂക്ക എന്ന് പറഞ്ഞു. മമ്മൂക്ക ആ ക്യാരക്ടറൈസേഷനൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹം വന്ന് നിന്ന് ഒരു ദിവസം ഫോട്ടോഷൂട്ട്, ഇങ്ങനെ മൂന്ന് ക്യാരക്ടറിനുള്ള ഫോട്ടോഷൂട്ട് ചെയ്തു. അദ്ദേഹം പോയി അത് പേപ്പറിൽ നാനയിലൊക്കെ ഭയങ്കരമായിട്ട് ഫ്രണ്ട് കവറും അകത്തും പിന്നെ ബാക്കി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഈ പടത്തിൻ്റെ ന്യൂസ്. ഇത് കഴിഞ്ഞ് ഫുൾ സാധനം സെറ്റ് ചെയ്തു, പ്രൊഡ്യൂസർ സൈഡിൽ നിന്നും റെഡിയായി. ഇത് കഴിഞ്ഞ് വന്ന സമയത്ത് ഷാജി പാണ്ഡവത്ത് ഞാനും അങ്ങനെ ഇരുന്ന സമയത്ത് ഷാജിയൊക്കെ ആരോ ഷാജിയെയൊക്കെ മാനസികമായിട്ടെന്തോ തിരിക്കുക എന്തോ ചെയ്തു, കാരണം നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതിക്കൂടെ അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ട് എന്തോ ഷാജിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ ഷാജി എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഈ പ്രോജക്റ്റ് എടുക്കാനായിട്ട് വേറൊരു സെറ്റപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനെനിക്ക് മനസ്സുകൊണ്ട് വിഷമം തോന്നി, കാരണം നമ്മൾ കഥ റെഡിയാക്കി ഷാജിയെ നമ്മുടെ കൂടെ നിന്ന് ഇങ്ങനെ എത്രയോ ആൾക്കാരെൻ്റെ കൂടെ ഉണ്ടായിട്ട് ഞാൻ ഷാജി നമ്മുടെ കൂടെ നിൽക്കുന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനത് ചെയ്ത് ഇപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടായി. അപ്പോൾ പിറ്റേ ദിവസം ഷാജി വിളിച്ച് പറഞ്ഞു ഒരു ഫുൾ സെറ്റപ്പ് എൻ്റേതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്തോ, ഷാജിക്ക് ഈ പടം കൊണ്ട് ഗുണം കിട്ടുന്നുണ്ട്, ഷാജി ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ വിടുകയും ഞാൻ ആ പടം ഡ്രോപ്പ് ചെയ്യുമെന്ന് അനൗൺസ് ചെയ്യുകയും ചെയ്തു. ഈ പടം ഇനിയില്ല എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തു. ഇതിനിടയ്ക്ക് ഞാൻ ദാമോദരൻ മാഷായിട്ടൊക്കെ കുറച്ച് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു, ഡെന്നിസ് ജോസഫായിട്ട് അതിനെ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ഓപ്പണിംഗ് ഇങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തു. അത് ചെയ്തിരുന്നെങ്കിൽ ഒരു വൻ ബമ്പർ സിനിമയായിട്ട് ഡെഫിനറ്റായിട്ട് അത് മാറിയേനെ. അതിന് എനിക്ക് ഒരു ദുഃഖമുണ്ടായിരുന്ന ദുഃഖമായ ഒരു സിനിമയാണ്, ഒരു ചെയ്യാൻ പറ്റാതെയായ ഒരു സിനിമയാണ് ആ പടം. പിന്നെ അത് നടന്നില്ല, അത് എന്തോ മനസ്സിലായിട്ടൊക്കെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അത് നടന്നില്ല. പിന്നെ ഷാജി രണ്ടാം എന്നെ വിളിച്ച് പറഞ്ഞു കഥ വേണമെങ്കിൽ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് നിന്നു. ഞാനത് മനസ്സിലിട്ടിരുന്നു, കാരണം ശരി എന്നുള്ള രീതിയിൽ ഇങ്ങനെ മനസ്സിലിട്ടിരുന്നു. എന്നെ ഷാജിയും അന്നല്ല, ഷാജി എന്തോ ആരൊക്കെ ഇങ്ങനെ എന്തോക്കെ ഇതുണ്ടല്ലോ സിനിമയിലല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ എന്തോ പറ്റിപ്പോയതായിരിക്കണം. എന്തായാലും ആ പടം ഞാനങ്ങ് ഡ്രോപ്പ് ചെയ്തു. ഞാൻ മമ്മൂക്കയെ വിളിച്ച് പറഞ്ഞു, മമ്മൂക്കയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി, കാരണം അത് അത്രയും പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് സാധനങ്ങൾ ഇതാണെന്ന് പറഞ്ഞു. എന്നെ മമ്മൂക്ക അഡ്വാൻസ് തിരിച്ചു കൊടുക്കുകയും ഞാൻ എൻ്റെ അഡ്വാൻസ് തിരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത ഒരു പ്രോജക്റ്റാണത്. അത് കഴിഞ്ഞ് കർഫ്യൂ എന്ന് പറഞ്ഞൊരു പടം വന്നു. കർഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായ എൻ കെ ശശിധരൻ്റെ ഒരു നോവലാണ്. ഇത് ഭയങ്കര കോസ്റ്റ്ലി പ്രോജക്റ്റാണ്, അത് ഇന്ത്യയിൽ ഷൂട്ട് ചെയ്യണം, സിലോണിൽ ഷൂട്ട് ചെയ്യണം, അങ്ങനെ ഷൂട്ട് ചെയ്യണ ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ജെമിനി കണ്ണൻ അദ്ദേഹം പറഞ്ഞു ഈ പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം, അർജുൻ്റെ ഡേറ്റ് അദ്ദേഹം വാങ്ങിച്ചോളാം, കാരണം അദ്ദേഹം തമിഴിൽ ഭയങ്കര ഹോൾഡാണ്. സുരേഷ് ഗോപിയുടെ ഡേറ്റ് ഇവിടെ സംസാരിക്കാം. അങ്ങനെ സുരേഷ് ഗോപി ഈ അർജുൻ ടീമിൻ്റെ ഒരു കർഫ്യൂ എന്ന് പറഞ്ഞിട്ട് ആ സാധനം എല്ലാം സെറ്റ് ചെയ്തു വന്നതാണ്. അപ്പോഴാണ് കണ്ണൻ ചേട്ടന് കുറച്ച് ഫൈനാൻഷ്യൽ കുറച്ച് പ്രോബ്ലം ഉണ്ടായി. ഇവിടെ ഒരു ബിസിനസ്സിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒരു തകർച്ചയും
പിന്നെ വേറെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായപ്പോൾ അത് ഇത് അണ്ടർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് സാധാരണ ഒരു പ്രൊഡ്യൂസറെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് നമ്മൾ എറിഞ്ഞു പിടിക്കുക എന്നുള്ള പോലെയാണ്. കണഞ്ഞെ സംബന്ധിച്ചുള്ള അതൊരു പ്രശ്നമുള്ള കാര്യമല്ല, അതും ചെയ്യും. കാരണം ഈ പടവും കുഴപ്പം വരത്തില്ല, വേണമെങ്കിൽ തമിഴിൽ ഡബ് ചെയ്യാൻ പറ്റും, തെലുങ്കിൽ ഡബ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ടോ ആ പ്രോജക്റ്റ് അങ്ങ് ഈ ഒരു പ്രശ്നം കൊണ്ട് അങ്ങ് നടക്കാതെയായിപ്പോയി. അതും എനിക്ക് ഒരു ദുഃഖം ഉളവാക്കിയ ഒരു പ്രോജക്റ്റാണ്. അടുത്ത പ്രോജക്റ്റ്, കാരണം മമ്മൂക്കയെ വെച്ച് ഓൾമോസ്റ്റ് ഫിനിഷിംഗ് ആയി, 2-3 മാസത്തിനകത്ത് തുടങ്ങാൻ പറ്റിയ പ്രോജക്റ്റായിരുന്നു ഈ കായൽ സാമ്പ്രാട്ട്. അതുപോലെ തന്നെ വേണമെങ്കിൽ അന്ന് കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 2-3 മാസത്തിനകത്ത് തുടങ്ങാൻ പറ്റിയ പ്രോജക്റ്റായിരുന്നു കർഫ്യൂ. അപ്പോൾ ഇത് രണ്ടും മാറിയപ്പോൾ പെട്ടെന്നൊരു പ്രോജക്റ്റ് കറക്റ്റായിട്ട് വേണം. അപ്പോൾ ദാമോദര മാഷ് ഓൾറെഡി എന്നോട് ഒരു സ്ക്രിപ്റ്റ് എഴുതിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി വിളി ദാമോദര മാഷായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ഒരു ഫ്രെയിം ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാനും ഡെന്നിസ് ജോസും കൂടെ കോട്ടയം കുഞ്ചൻ പാർട്ട് 2-ൻ്റെ ഒരു ഒരു പണി ഇങ്ങനെ ഇടയിലിങ്ങനെ നടത്തുന്നുണ്ട്. പക്ഷേ അതിന് പറ്റിയ ഒരു സബ്ജക്റ്റ്, കാരണം 1-ൻ്റെ മേളിൽ പോകണം 2, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന ഒരു ഒരു അഭ്യാസങ്ങൾ ഇടയ്ക്കൂടെ നടത്തുന്നുണ്ട്. കാരണം ഡിഫറൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ എന്നെ കോട്ടയം കുച്ചൻ പാർട്ട് 1-ൻ്റെ പേരും കൂടെ പോവും 2. അപ്പോൾ അത് ഒരു സൈഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ദാമോദര മാഷ് ഒരു ഫ്രെയിം പറയാമെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് ഒരു ഒരു ഫ്രെയിം ഇങ്ങനെ പറഞ്ഞു. ഒരു ഒരു പൊളിറ്റിക്കൽ ഒരു മിക്സ് ചെയ്തൊരു സാധനം, പൊളിറ്റീഷ്യൻ്റെ ഒരു കഥ. അപ്പോൾ മാഷോട് ഞാൻ ചോദിച്ചു, മാഷേ ഇത് നമുക്ക് എൻ്റെ ഒരു ഒരു ടേസ്റ്റിനെ പറ്റിയല്ല, ഇതൊക്കെ ഐ വി ശശിചേട്ടൻ്റെയൊക്കെ ഒരു ടേസ്റ്റിനെ പറ്റിയ ഒരു സംഭവമാണിത്, അല്ല ഒരു ചേഞ്ച് കിട്ടും. ഞാൻ ചേഞ്ചാണ്, പക്ഷേ എനിക്കിൻ്റെ ABCD അറിഞ്ഞുകൂടാ, ഈ പൊളിറ്റിക്കലിൻ്റെ കൊടിയുടെ നിറം പോലും അറിഞ്ഞുകൂടാ, ഏത് പാർട്ടിയുടെ ഏത് കൊടി അന്ന്, ഇപ്പോൾ എല്ലാം പഠിച്ചു, അന്ന് ഏത് പാർട്ടിയുടെ ഏത് കൊടി ഏത് കളർ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു തരാം, ഞാൻ കൂടെ നിൽക്കാം. ഓക്കെ, എന്തായാലും മമ്മൂക്കയായിട്ട് സംസാരിക്കാമെന്ന്. മമ്മൂക്കയായിട്ട് സംസാരിച്ചപ്പോൾ മമ്മൂക്ക അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചൊരു പ്രോജക്റ്റ് ചെയ്യാൻ വേണം. അവരുടെ ദിനേശ് പണിക്കർ, എൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ജോജി. ജോജി ഞാനായിട്ട് നല്ല ഫ്രണ്ടാണ്. അപ്പോൾ ജോജി എപ്പോഴും പറയും എനിക്കൊരു എന്നെ വെച്ചൊരു പടം ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഇവർ തമ്മിൽ ദിനേശ് പണിക്കറും ഇദ്ദേഹവും, അപ്പോൾ ദിനേശ് ജിയും ഈ ജോജിയും കൂടെ വലിയ പാർട്ട്നേഴ്സാണ്. അപ്പോൾ അങ്ങനെ ഈ പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു വന്നു. അപ്പോഴും എൻ്റെ മനസ്സിൽ കയൽ സാമ്പാട്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ മേളിൽ പോയേനെ എന്നൊരു തോന്നൽ അപ്പോഴും മനസ്സിലുണ്ട്. പക്ഷേ അത് നമ്മൾ ടോട്ടലായിട്ട് നമ്മളത് മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ച ഒരു സാധനമാണ്. കാരണം ഒരു വെറൈറ്റി നമുക്ക് കുറച്ച് വർക്ക് ചെയ്യാൻ പറ്റിയതുണ്ട്. ഇത് മാസ്റ്റ് ഇരുന്ന് വർക്ക് ചെയ്തു, മമ്മൂക്കയുടെ ഫ്രെയിം കേൾപ്പിച്ചു, മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ടു. അത് ടോട്ടലായിട്ട് വന്നപ്പോൾ എനിക്ക് ടോട്ടാലിറ്റി കൊള്ളാം, നല്ലൊരു കൊമേഴ്ഷ്യൽ ഒരു സാധനം. കാരണം പാർട്ടിക്ക് വേണ്ടി സ്വന്തം കുടുംബം വരെ വിട്ട്, ഈ അതിനെ കൂട്ടുകാരെയും വിട്ട് ഒരു കുത്തുകേസിൽ ജയിലിൽ പോകുന്ന ഒരാൾ തിരിച്ചു വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ ശത്രുക്കളായിരുന്ന ആൾക്കാർ മുഴുവൻ ഇപ്പോഴത്തെ മറു പാർട്ടിയിലെ ഏത് പാർട്ടിക്ക് വേണ്ടിയാണോ ഇദ്ദേഹം പോയോ ആ പാർട്ടി തന്നെ ഉന്നത തലങ്ങളിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് ഇദ്ദേഹം തിരിയുന്നതും അങ്ങനെയുള്ള ഒരു ഒരു വർക്കൗട്ടാവുന്ന ഒരു 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 സംഭവമാണത്. നല്ല ഒരു ഒരു സാധാരണ ഒരു കോമൺ മനുഷ്യൻ്റെ ഒരു സത്യസന്ധമായ കഥ. ആ DD കാര്യങ്ങൾ എല്ലാം ഉണ്ട്, പാട്ട് എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇത് ടോട്ടലായിട്ട് പറഞ്ഞു വന്നപ്പോഴത്തേക്കും കുഴപ്പം വരില്ല, എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ വരും. അതിന് സ്റ്റാർകാസ്റ്റ് നല്ല രീതിയിൽ, മമ്മൂക്ക, സായി കുമാർ, ഗണേഷ് കുമാർ, ഖുഷ്ബു വന്നു തമിഴിൽ നിന്ന്, ഖുഷ്ബു, അങ്ങനെ ഒരു വലിയ ഒരു താരനിര കൊണ്ടങ്ങ് നിരത്തി എല്ലാ കാര്യങ്ങളും സെറ്റപ്പായി. ഇത് കഴിഞ്ഞിട്ട് മമ്മൂക്ക പറഞ്ഞു നമുക്ക് കാര്യം ചെയ്യാം, ചെങ്കൊടി എന്ന് പേരിടാം ഈ പടത്തിന്. കാരണം ഇയാൾ ആ പാർട്ടി ബേസ് ചെയ്ത ആണ്. അപ്പോൾ നമ്മളതിൻ്റെ എംബളം ഒന്നും വയ്ക്കാൻ ഒന്നും തീരുമാനിച്ചില്ല. ഏതാണ് എംബളം എന്നൊന്നും വയ്ക്കാൻ തീരുമാനിച്ചു. ഒരു ചുവപ്പ് കൊടി വെച്ചിട്ട് അങ്ങനെ ഒരു സാധനം മനസ്സിൽ പ്ലാൻ ചെയ്തു. ചെങ്കൊടി എന്ന് പറഞ്ഞ് പടം അനൗൺസ് ചെയ്തു. 2-3 ദിവസം കഴിഞ്ഞ് എനിക്ക് ഇരിക്കാൻ വയ്യ, എന്നെ ദാമോദര മാഷ് വിളി തുടങ്ങി. ചെങ്കൊടി എന്ന് പറഞ്ഞാൽ എന്താണ് സബ്ജക്റ്റ്, പാർട്ടി ഓഫീസിൽ നിന്ന് എന്താണ് സബ്ജക്റ്റ്, ഞങ്ങൾക്കൊന്ന് അറിയണം. അപ്പോൾ എന്തായാലും മോശമായിട്ട് ചെയ്യില്ലല്ലോ, എന്തായാലും ഇവിടെ വന്ന് ഒന്ന് പറയണം, പറഞ്ഞേ പറ്റൂ. ശരി, അപ്പം മാഷ് പറഞ്ഞു ഓക്കെ. മാഷ് അവിടെ പോയി അതിൻ്റെ ഏതാനും ഡീറ്റെയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്തായാലും ഇതല്ല, അത് മാറ്റി ഇങ്ങനെ ചെയ്യണം, ഇത് നമ്മളെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാഷ്ടറെ, കാരണം മാഷ്ടറുടെ എഴുത്താണേ, കാരണം അത് സത്യസന്ധമായിട്ട് എഴുതി വയ്ക്കുമ്പോൾ ചില ആൾക്കാർ അദ്ദേഹത്തിന് പാർട്ടി ഉള്ളിൻ്റെ ഉള്ളിൽ പാർട്ടി ഉണ്ടെങ്കിലും ഈ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അദ്ദേഹത്തിന് ഇന്ന ആളെ കുറ്റപ്പെടുത്തണം, ഇന്ന ആളെ കുറ്റപ്പെടുത്തിക്കൂടാന്നില്ല, അദ്ദേഹം പച്ചയായിട്ട് പറയും. ആ ചില സാധനങ്ങൾ അങ്ങനെ മാറ്റണം, ഈ കാര്യം ഇങ്ങനെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലായി. ഇത് ഒരുവിധം ഇങ്ങനെ തിരുത്തി തുടങ്ങി. അപ്പം തന്നെ എൻ്റെ ഒരു പകുതി മൂട് പോയി. ഇത് കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിന്ന് വിളി, അദ്ദേഹത്തിന് കാണണം, ഇതിൻ്റെ ഹെഡിന് കാണണം, അതിലെന്തോ ഒക്കെ കുഴപ്പങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വിളി.
ഞാൻ മാസ്റ്ററൊക്കെ പറഞ്ഞ് മാസ്റ്റർ പോകും, ഇല്ല ഡയറക്ടറും കൂടെ വരണം. ഞങ്ങൾ രണ്ടും കൂടെ അവിടെ പോയി. അവിടെ ഒരു 4-5 ദിവസം അവിടെ കയറി ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ വേറൊരു സ്ഥലത്തു നിന്ന് വേറൊരു സംഘടനയിൽ നിന്ന് വിളി, ഞങ്ങളെ അകത്ത് ദുഷിക്കുന്നതായിട്ട് ഒരു ന്യൂസ് കിട്ടി. അങ്ങനെ മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഇതിനെ വാലും തുമ്പും ഇല്ലാത്ത രീതിയിൽ ആക്കി. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ, ഷൂട്ടിംഗ് തുടങ്ങണം, മനോഹരമായ സ്ക്രിപ്റ്റും മനോഹരമായ ഇൻസിഡൻറ്റുമാണ്. ഷൂട്ടിംഗ് തുടങ്ങാൻ കുറച്ച് ദിവസമേ ഉള്ളൂ. ഞങ്ങൾ ടെൻഷനായി. അങ്ങനെ പ്രൊഡ്യൂസർ ദിനേശ് ജി അദ്ദേഹത്തിനോട് പറഞ്ഞു, അത് പുള്ളി ബോൾഡായിട്ട് നിൽക്കുക, എന്ത് ചെയ്യണം. അപ്പോൾ രഞ്ജിത്താണ് പ്രൊഡക്ഷൻ കൺട്രോളർ, എൻ്റെ അനിയൻ അതിനകത്ത് അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യണം എന്നിങ്ങനെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മമ്മൂക്കയുടെയൊക്കെ പറഞ്ഞു, മമ്മൂക്ക പറഞ്ഞു എന്ത് ചെയ്യാൻ, ഡേറ്റ് കിടപ്പുണ്ട്, കാര്യങ്ങൾ കിടപ്പുണ്ട്, എന്താ വെച്ചാൽ പ്ലാൻ ചെയ്യും, ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു സാധനം പ്ലാൻ ചെയ്യും എന്നായി മമ്മൂക്ക. അപ്പോൾ അവസാനം ഞങ്ങൾ പ്ലാൻ ചെയ്തു, ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് ഒതുക്കി, ടോട്ടാലിറ്റി ഒന്ന് ഒതുക്കാം. ഈ പറഞ്ഞ പോലെ 60 ദിവസം 70 ദിവസമാണ് ആ പടം ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തത്. ഞങ്ങൾ 20 ദിവസമായിട്ട് അതിൻ്റെ 24 ദിവസമായിട്ട് ആ പടത്തിൻ്റെ ഷെഡ്യൂളിംഗ് അങ്ങ് മാറ്റി. 2-3 ലാത്തി ചാർജുണ്ട്, 4 ഫൈറ്റുണ്ട്, 2 പാട്ടുണ്ട്, ബാക്കിയുള്ള സീക്വൻസ് എല്ലാം നല്ല അടുക്കും ചിട്ടയാക്കിയിട്ട് അത്യാവശ്യം ഒരു ക്യാമറ കൂടെ വെച്ചിട്ട് ഇതങ്ങ് ഷൂട്ടിംഗ് അങ്ങ് തുടങ്ങി. ഒരു 10-22 ദിവസം കൊണ്ടൊക്കെ വർക്ക് അങ്ങ് തീർന്നു. എനിക്കാണെങ്കിൽ നമുക്ക് 15-16 ദിവസം ആ പടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. 5 ദിവസമാണ് അതിൻ്റെ നായിക വർക്ക് ചെയ്തത്. കാരണം അത്രയും ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തവരെ തീർക്കുകയാണ്, സീൻസ് കുറവായതുകൊണ്ടല്ല. അങ്ങനെ ആ പടം തീർത്ത് എടുത്ത് വന്നു. അപ്പോഴും അവിടെ നിന്ന് വിളിക്കുകയാണ്, ചെങ്കൊടി ഇടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവസാനം എൻ്റെ സ്ഥിരം പാറ്റേണിലുള്ള സ്റ്റാലിൻ ശിവദാസ് എന്ന് പ്രൊഡ്യൂസർ ദിനേശ് ജി പുള്ളിക്കാരൻ സജസ്റ്റ് ചെയ്തു. അങ്ങനെ ദിനേശ് പണിക്കറുടെ ഇതും കൂടെ കേട്ട് സ്റ്റാലിൻ ശിവദാസ് എന്ന് പടത്തിന് പേരിട്ടു. ഇത് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് അടുത്ത പാര കിടക്കുന്നത് സെൻസറിങ്ങിന് പോയി. സെൻസറിങ് അവിടെ ചെന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സാധാരണ സെൻസർ മെമ്പേഴ്സിനെ മിക്കവരെയും എനിക്കറിയാവുന്നതാണ്. ഇത് എനിക്ക് പരിചയമില്ലാത്ത കുറേ ആൾക്കാർ, പാർട്ടിയിലുള്ള കുറേ ആൾക്കാർ, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അപ്പോൾ ഞാൻ സെൻസർ ബോർഡ് എന്നെ ചെയർമാനോട് ചോദിച്ചു, ഇതെന്താണ്, അത് ഇത് സ്പെഷ്യൽ ഇതിൽ വന്നിരിക്കുന്നതാണ്. നോക്കിയപ്പോൾ എല്ലാ പാർട്ടിയിലുള്ള ഒരു 3-4 പേര് ഉണ്ട് മൊത്തത്തിൽ. ഞാൻ വിചാരിച്ചു ഇത് പ്രശ്നമാണ്, ഇത് പടം കണ്ട് അവിടെ വെട്ടണം ഇവിടെ വെട്ടണം. ഇതിനിടയ്ക്ക് നല്ല ഷോട്ടുണ്ട്, ഒരു ലീഡറെ കാണിക്കുന്ന ഷോട്ടുണ്ട്. ഡെഫിനറ്റായിട്ട് എനിക്കറിയാം ആളുകൾ തിയേറ്ററിൽ എണീറ്റിരുന്ന് കൈയടിക്കുന്നത്. അവർ പറഞ്ഞു അത് വെട്ടണം. അങ്ങനെയാണ്, ഞങ്ങളുടെ ലീഡറിനെ ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ തലവനെ അങ്ങനെ കാണിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ നേതാവിനെ ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല, ഇവർ പറയുകയാണ് അവിടെ നിന്നിട്ട്. അങ്ങനെ മൊത്തം പ്രശ്നമായി, മൊത്തം പ്രശ്നവും കാര്യങ്ങളും ഇതൊക്കെ ആയി. അവസാനം വെട്ടാവുന്ന മുഴുവൻ വെട്ടി തുടങ്ങി. അപ്പോഴേ ഇതിൻ്റെ കൈയും താലയും ഒക്കെ പോയി തുടങ്ങി. ഒരുവിധം സെറ്റായി. സെറ്റായി കഴിഞ്ഞിട്ട് ഇത് റിലീസ് ചെയ്തു. അന്ന് ഈ നയനാർ സാറും ഒക്കെ പ്രത്യേക ഷോ വന്ന്, അച്യുതാനന്ദ സാറൊക്കെ വന്ന് ആ സ്പെഷ്യൽ ഷോ വന്ന് അത് കണ്ടതാണ്. ഉള്ള പൊളിറ്റീഷ്യൻസ് മുഴുവൻ വന്ന് കണ്ടു. എന്നാലും ഒറിജിനൽ ഒരു ആത്മാവാണ് ആ പടത്തിൻ്റെ പോയിപ്പോയത്. ഞാൻ കണ്ടമാനം അത് വേദനിച്ചൊരു പടമാണ്. എനിക്കിത് ഡ്രോപ്പ് ചെയ്താൽ മതി എന്ന് തോന്നിയ ഒരു ചിത്രവും, ഞാൻ മാനസികമായിട്ട് വളരെ വേദനിച്ച ഒരു ചിത്രമാണ്. പടം കുഴപ്പമില്ലാതെ വർക്കൗട്ടായെന്ന് പ്രൊഡ്യൂസർ പറഞ്ഞു, കുഴപ്പമില്ലായിരുന്നു, ആ രീതിയിൽ വർക്കൗട്ടായി.